ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ തിരിച്ചറിവ് വചനത്തിൽ വീണ്ടും നമ്മൾ കാണുന്നുണ്ട്. എപ്രകാരം നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഈ തണുത്തുപോയ, തീക്ഷണത കുറഞ്ഞു പോയ മേഖലകളിൽ ചിലപ്പോൾ നമ്മുടെ വ്യക്തി ജീവിതങ്ങളെ സംബന്ധിച്ച് ചിലർ പറയും, എന്താ ഓ അച്ഛാ, ഞാൻ എല്ലാ ആ ബുധനാഴ്ചയും മല്ലപ്പള്ളി ധ്യാന കേന്ദ്രത്തിൽ പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആളാണ്, ഇപ്പൊ കുറെ ആയിട്ട് പോകാനൊരു സാധിക്കുന്നില്ല, ഭയങ്കര എന്താണ് ഭയങ്കര തടസ്സമാണ്, അത് തന്നെ ഭയങ്കര തടസ്സമാണ്, ഭയങ്കര ബന്ധനമാണ്, എപ്പാടി എന്താ പോകാൻ പറ്റില്ല, ഒരു തിരക്കാണ്, ഭയങ്കര തിരക്കാണ്, എന്താ സംഭവം, തിരക്കാണ്, തടസ്സമാണ് എന്നൊക്കെ നമ്മൾ പറയും. പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ് ദൈവവചനം നമ്മെ ഓർമ്മപ്പെടുത്തുക. ഈ തടസ്സവും ഈ പ്രശ്നങ്ങളും ഈ ഇല്ലായ്മകളും ബന്ധനങ്ങളും ഒക്കെ നമുക്ക് തകർത്തെറിയാനായിട്ട് കഴിയും, പൊട്ടിച്ചെറിയാനായിട്ട് കഴിയും. എപ്പോഴാണ് കഴിയുക? ദൈവവചനം അതിന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ തീക്ഷണത, തീക്ഷണതയിൽ മാന്ദ്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കാൻ എല്ലാ കാലഘട്ടങ്ങളിലും മനുഷ്യന് കഴിയും എന്നാണ് ഈശോ നമ്മെ ഓർമ്മപ്പെടുത്തുക. പത്രോസിന്റെ തീക്ഷണത കുറഞ്ഞു, ആത്മാവിലുള്ള ജ്വലനം കുറഞ്ഞു, അപ്പോഴാണ് അവൻ കടൽത്തീരത്തേക്ക് പോവുക. അപ്പോൾ അവിടെ നിന്ന് വീണ്ടും കർത്താവ് ഇവനെ തീക്ഷണതയിൽ ജ്വലിപ്പിച്ച്, തീക്ഷണതയിൽ മാന്ദ്യം കൂടാതെ ആത്മാവിൽ ജ്വലിപ്പിച്ച് ഈ പത്രോസിനെ വീണ്ടും കർത്താവ് പ്രേക്ഷിതനാക്കി മാറ്റുകയാണ്, കർത്താവിന് ശിഷ്യനാക്കി മാറ്റുകയാണ് ഈ ഒരു അനുഭവത്തിലൂടെ. തുടർന്ന് നമ്മൾ കാണുന്നതാണല്ലോ, എന്താ ഈ കടത്തീരത്ത് തീയൊക്കെ കത്തിച്ച് അപ്പമൊക്കെ ചുട്ട് മീനൊക്കെ വറുത്ത് വെച്ച് ഇവരെ കാത്തിരിക്കുക, വലിയൊരു വിരുന്നിന്റെ അനുഭവം, വലിയൊരു സന്തോഷത്തിന്റെ അനുഭവം. തീ പരിശുദ്ധാത്മാവിനെയൊക്കെയാണ് സൂചിപ്പിക്കുക, അപ്പോ വിശുദ്ധ കുർബാനയെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഈ ഒരു വലിയ അനുഭവം, ഒരു വലിയ സന്തോഷത്തിന്റെ, വിരുന്നിന്റെ, സ്നേഹത്തിന്റെ അനുഭവം കർത്താവ് വീണ്ടും പത്രോസിന് നൽകുന്നു എന്നാണ് ഈ സംഭവത്തിന്റെ തുടർന്നുള്ള വ്യാഖ്യാനം. പ്രിയപ്പെട്ടവരെ, ഇത് പഠിപ്പിക്കുന്ന ഇതാണ്, നമ്മുടെ എല്ലാ വ്യക്തി ജീവിതങ്ങളിൽ ഒരു തകർച്ച കഴിഞ്ഞ്, ഒരു പോരായ്മ കഴിഞ്ഞ്, ഒരു ബന്ധനം കഴിഞ്ഞ്, ഒരു ഇല്ലായ്മ കഴിഞ്ഞിട്ട് ദൈവം ഒരു വലിയ വിരുന്ന്, സമൃദ്ധിയുടെ, അനുഗ്രഹത്തിന്റെ, പിതൃ സ്നേഹത്തിന്റെ ഒരു വിരുന്ന് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. ഹാലലൂയ, കരമണിച്ച് ഹാലലൂയ, ശക്തമായിട്ട് കരമണിച്ച് ഹാലലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് കടൽ പോകുമ്പോൾ തമ്പുരാനെ ഓർക്കാൻ ശ്രമിക്കാം. എന്നും പതിവാകുന്ന സാഹചര്യങ്ങളിലും ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചറിയാൻ ശ്രമിക്കാം. ഓരോ യാത്രയ്ക്കും നമുക്ക് പ്രാർത്ഥിക്കണം, എങ്കിൽ എല്ലാ യാത്രയും ശുഭമായിട്ട് തീരും. ഓരോ കുടുംബജീവിതത്തിന് ഓരോ ദിവസവും ആരംഭിക്കുമ്പോഴും ജീവിത പങ്കാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ആദ്യ നാളുകളേതുപോലെ, എങ്കിൽ നിങ്ങളുടെ ദാമ്പത്യ ജീവിതം അനുഗ്രഹമായിട്ട് തീരും. ഓരോ ദിവസവും ബിസിനസ് ആരംഭിക്കുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് ബിസിനസ് ആരംഭിക്കണം, അപ്പോൾ നിങ്ങളുടെ ബിസിനസ്സുകൾ അനുഗ്രഹമായിട്ട് മാറും. ഓരോ കാര്യത്തിൽ മക്കൾ വയ്ക്കുമ്പോഴും ദൈവമേ അനുഗ്രഹിക്കണേ, അവർക്ക് വിജയം ഉറപ്പാണ് എന്നുള്ള മേഖലകളെ കൂടി സമർപ്പിച്ച് പ്രാർത്ഥിക്കണം, ദൈവമേ ആ മേഖലയെ നിലനിർത്തണമേ എന്ന്. ഓരോ പ്രാവശ്യവും വരങ്ങൾ കൊണ്ടും ഫലങ്ങൾ കൊണ്ടും ദാനങ്ങൾ കൊണ്ടും നമ്മുടെ ആധ്യാത്മിക മേഖലകൾ നിറയുമ്പോൾ, എനിക്ക് ആധ്യാത്മിക വളർച്ചയുണ്ടായി, നിറവുണ്ടായി എന്ന് ചിന്തിക്കുമ്പോഴും പ്രാർത്ഥിക്കണം, കർത്താവേ എനിക്ക് നിലനിൽപ്പിന്റെ വരം തരണമേ. അല്ലെങ്കിൽ ഒരു നിമിഷം മതി നമ്മുടെ വ്യക്തി ജീവിതങ്ങളിൽ ഇതിൽ നിന്നെല്ലാം പിന്നോട്ട് പോകാൻ, വീഴാൻ എന്ന് പത്രോസിന്റെ ഈ അനുഭവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ഇങ്ങനെ പരാജയപ്പെട്ടു പോയ മനുഷ്യരെ ഈ ജീവിത മേഖലയിൽ സാധാരണത്വം കൊണ്ട്, ദൈവമേവുമായുള്ള ബന്ധത്തിന്റെ സാധാരണത്വം കൊണ്ട് തകർന്നു പോയ മനുഷ്യരെ വചനം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അവരെങ്ങനെയാണ് വീണ്ടും ജ്വലിച്ചത്, തീക്ഷണത എങ്ങനെ വീണ്ടും അവർ ജ്വലിപ്പിച്ചു, ഈ പ്രതിസന്ധിയിൽ നിന്ന് അവരെങ്ങനെ കരകയറി എന്ന് വചനം വ്യക്തമായിട്ട് പല വ്യക്തിത്വങ്ങളെ ചിത്രീകരിച്ചുകൊണ്ട് നമുക്ക് മുമ്പ് വെളിപ്പെടുത്തുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒന്ന് ഇതാണ്, കർത്താവ് തളർന്നു പോയ മനുഷ്യനെ, തകർന്നു പോയ ദൈവ ബന്ധത്തെ ജ്വലിപ്പിക്കുന്നത് വചനത്തിലൂടെയാണ് എന്ന് സുവിശേഷം ഓർമ്മപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം നൽകിക്കൊണ്ട്, വചനം കേൾപ്പിച്ചുകൊണ്ട്, വചനത്തിലൂടെ സംസാരിച്ചുകൊണ്ട് ദൈവം തകർന്നു പോയ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കുന്നുണ്ട്, തളർന്നു പോയ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ കാണുന്നുണ്ട് പത്രോസ്ലീഹ ഈശോയെ മൂന്ന് പ്രാവശ്യം തള്ളി പറയുന്നു. ഈ തള്ളി പറഞ്ഞ് ഉപേക്ഷിച്ചു പോയ പത്രോസിനെ ഉദ്ധതനായ കർത്താവ് വീണ്ടും ഉദ്ധാനത്തിന് ശേഷം കണ്ടുമുട്ടിയിട്ട് പത്രോസിനോട് മൂന്ന് പ്രാവശ്യം ചോദിക്കുന്നുണ്ട്, പത്രോസിനെ നീ എന്നെ സ്നേഹിക്കുന്നു, സ്നേഹിക്കുന്നു, സ്നേഹിക്കുന്നു. അങ്ങനെ എത്ര പ്രാവശ്യം
പ്രാവശ്യം ഉപേക്ഷിച്ചോ, അത്രയും പ്രാവശ്യം സഹിപ്പിച്ചുകൊണ്ട് ഈശോ വചനം കൊടുക്കുക. വചനത്തിലൂടെ, സംസാരത്തിലൂടെ, ദൈവവചനത്തിലൂടെ പത്രോസിന്റെ സ്നേഹത്തെ ജ്വലിപ്പിക്കുക. പത്രോസ് ഓരോ പ്രാവശ്യം പറയുന്നത് എങ്ങനെയാ, ഈശോയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. വീണ്ടും രണ്ടാം പ്രാവശ്യം പറഞ്ഞു, ഈശോയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു നീ അറിയുന്നില്ലേ. വീണ്ടും പത്രോസിക മൂന്നാം പ്രാവശ്യം ചോദിക്കുമ്പോ ഈശോ പത്രോസിന്റെ സ്നേഹം വർദ്ധിച്ചിട്ട് പത്രോസ് പറയാ, എന്റെ കർത്താവേ നീ എല്ലാം അറിയുന്നുണ്ടല്ലോ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്നും നീ അറിയുന്നുണ്ടല്ലോ. ഇതാണ് കർത്താവ് വചനം കൊടുത്തുകൊണ്ട് ഈ പത്രോസിന്റെ നഷ്ടപ്പെട്ടു പോയ സ്നേഹത്തെ വീണ്ടും 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 ജ്വലിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, അതുകൊണ്ട് ഈ ആലയത്തിൽ വചനകൂടാരത്തിൽ നമ്മൾ ഇരുന്ന് വചനം കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നമ്മുടെയൊക്കെ ഉള്ളിൽ അന്യ മേഖലകളിൽ, ഭൗതിക മേഖലകളിൽ, ബന്ധങ്ങളുടെ തലങ്ങളിൽ, വ്യക്തിത്വ മേഖലകളിലൊക്കെ സംഭവിച്ചു പോയിട്ടുള്ള കുറവുകൾ, ദൈവത്തിന്റെ സാന്നിധ്യം മറന്നുപോയത് മൂലം ഉണ്ടായിട്ടുള്ള കുറവുകളെ വചനം കൊണ്ട് ദൈവം പരിഹരിക്കുന്നുണ്ട്. പ്രൈസലോ ഹല്ലേലൂയ, പരിഹരിക്കുന്നുണ്ട്. ഉറപ്പായിട്ടും ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളെ കർത്താവ് ഈ നിമിഷങ്ങളിൽ വചനം കൊണ്ട്, വലിയ അഭിഷേകം കൊണ്ട് ആശ്വസിപ്പിക്കുന്നുണ്ട്. രണ്ടാമത് വീണ്ടും വചനത്തിൽ നമ്മൾ കാണുന്ന വലിയ ഒരു കാര്യമാണ്, ദൈവമേഖലകളിൽ പ്രാർത്ഥനയിലൂടെ ദൈവം നഷ്ടപ്പെട്ടു പോയ മനുഷ്യന്റെ ആ തകർച്ചയിൽ നിന്ന് വലിയ ഉയർച്ച കൊടുക്കുന്നുണ്ട്. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ സാംസന്റെ ജീവിതകഥ നമ്മൾ വായിക്കുന്നുണ്ട്. സാംസൺ ദൈവം പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്ത മനുഷ്യനായിരുന്നു. ജനനത്തിന് മുമ്പ് തന്നെ, സാംസൺ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഈ ആ സാംസന്റെ അമ്മയോട് ദൈവം പറയുന്നുണ്ട്, അവൻ എങ്ങനെയായിത്തീരും, അവനെങ്ങനെ വളർത്തണം, എന്തൊക്കെ കഴിക്കാൻ കൊടുക്കണം, എന്തൊക്കെ എങ്ങനെ അവൻ്റെ അവിടുത്തെ മുടി വെട്ടണോ വേണ്ടയോ, ഇങ്ങനെയുള്ള എല്ലാ കാര്യവും പറഞ്ഞ് ഈ സാംസനെ ജനനത്തിന് മുമ്പേ ദൈവം തിരഞ്ഞെടുത്തതാണ്. എന്നാൽ നമ്മൾ കാണുന്നുണ്ട് അവൻ വളർന്നു, മിടുക്കനായി ദൈവത്തോട് ചേർന്ന് നിന്ന് കുറെ കാലം. പക്ഷെ കുറെ കാലം കഴിഞ്ഞപ്പോൾ അവന്റെ വ്യക്തി ജീവിതത്തിൽ ആ ദൈവ ബന്ധം കുറഞ്ഞു പോയി. വിചാരിയ സ്ത്രീയുമായിട്ടുള്ള സമ്പർക്കം ഈ സാംസനെ ദൈവത്തിൽ നിന്ന് അകറ്റുകയാണ്. അവൻ അറിഞ്ഞില്ല ദൈവത്തിന്റെ ആത്മാവ് സാംസനിൽ നിന്ന് പോയി എന്ന്, സാംസൻ അറിഞ്ഞില്ല എന്ന് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. ദൈവം കടന്നുപോയി, ദൈവം മറന്നുപോയി എന്ന കാര്യം മറന്നുപോയ വ്യക്തിയാണ് സാംസൻ. പ്രീശ്വരോ പ്രീശ്വരോ, നമ്മളും അങ്ങനെ തന്നെയാ. അനുദിന ജീവിതത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം പറന്നുപോയി എന്നറിയാതെ സാധാരണത്തിൽ നമ്മൾ ജീവിച്ചു പോകാറുണ്ട്. സാധാരണ കുടുംബത്തിൽ നമ്മൾ ജീവിച്ചു പോകാറുണ്ട്. ദൈവത്തിന്റെ സാന്നിധ്യം പറന്നുപോയത് അറിയാതെ ജീവിക്കുന്ന മനുഷ്യരാണ് നമ്മൾ. ഈ സാന്നിധ്യം മറന്നുപോയി കഴിഞ്ഞപ്പോൾ, പറന്നുപോയി കഴിഞ്ഞപ്പോൾ, പരിശുദ്ധാത്മാവ് പറന്നുപോയി കഴിഞ്ഞപ്പോൾ ഈ സാംസൺ ബലഹീനനായി മാറി. അവനെ ഫിലിസ്ത്യർ പിടിച്ചു കെട്ടി, അവന്റെ കണ്ണ് അവർ ചൂഴ്ന്നു കളഞ്ഞു, അവനെ തൂണിൽ ബന്ധിപ്പിച്ച് കൊല്ലനായിട്ട് ഇങ്ങനെ തടവിലിട്ടിരിക്കുക. ഈ സമയം വീണ്ടും ഈ തകർന്ന മനുഷ്യൻ അവിടെ നിന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്, യഹോവേ എനിക്ക് ഒരിക്കൽ കൂടി എനിക്ക് നിന്റെ കരുണ ചൊരിയണമേ, എന്റെ പ്രാർത്ഥന കേൾക്കണമേ, എനിക്ക് നിന്റെ ആ നഷ്ടപ്പെട്ടു പോയ ശക്തി ഒരിക്കൽ കൂടി എന്റെ ദൈവമേ ഒന്ന് തരണമേ എന്ന് ഈ പരാജയപ്പെട്ട മനുഷ്യൻ ഈ തൂണിൽ കിടന്ന് ബന്ധിതനായിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഏതൊരു ദിവസം നമ്മൾ കാണുന്നത് ഈ മനുഷ്യന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം കൊടുക്കുക, നഷ്ടപ്പെട്ടു പോയ ആ ശക്തി സാംസന് തിരിച്ചു കൊടുക്കുക. അവിടെ ആ മനുഷ്യൻ എന്ത് ചെയ്യുക, അവൻ ആ ശക്തിയോടുകൂടി പിടിച്ചു കൊടുക്കുമ്പോൾ ആ കൊട്ടാരം, വചനത്തിൽ പറയുക ഇവനെ കെട്ടിയിട്ടിരുന്ന വലിയ കൊട്ടാരത്തിന്റെ തൂണുകൾ ഇവന്റെ ശക്തി കൊണ്ട് മറിഞ്ഞു ചാടി. അവിടെ ഉണ്ടായിരുന്ന ഫിലിസ്തരല്ല, ആ കെട്ടിടത്തിലുണ്ടായിരുന്നവരെല്ലാം അതിന്റെ അടിയിൽപ്പെട്ട് ചത്തുപോയി. പ്രൈസറോ പ്രൈസറോ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, രണ്ടാമത്തെ സന്ദേശം ഇതാ, നമ്മളെയൊക്കെ ജീവിതത്തിൽ തകർച്ച നേരിട്ടിട്ടുണ്ടോ, പരാജയപ്പെട്ടിട്ടുണ്ടോ, അപ്രതീക്ഷിതമായ തിരിച്ചടി ജീവിതത്തിൽ വന്നിട്ടുണ്ടോ, വചനം ഓർമ്മപ്പെടുത്തുകയാണ്, നീ പ്രാർത്ഥിച്ചാൽ മാത്രം മതി, നീ പ്രാർത്ഥിക്കുക, നിന്റെ പ്രാർത്ഥനയ്ക്ക് തമ്പുരാൻ നിശ്ചയമായിട്ടും ഇതുപോലെ ഉറപ്പ് തരും. നീ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ചാൽ ഏത് തകർച്ചയിൽ നിന്നും കർത്താവ് നിന്നെ മോചിപ്പിക്കും എന്ന് വചനം ഉറപ്പു തരികയാണ്. പ്രാർത്ഥനയുടെ ശക്തിയാണിത്. പ്രൈസറോ പ്രൈസറോ, അതുകൊണ്ടല്ലേ ഭജന പറയാ, കേൾക്കാനാവാത്ത വിധം ദൈവത്തിന്റെ
കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല. നിന്റെ തകർച്ചയെക്കുറിച്ച്, നിന്റെ പ്രശ്നത്തെക്കുറിച്ച്, അപ്രതീക്ഷിതമായ തിരിച്ചടിയെക്കുറിച്ച് കേൾക്കാനാകാത്ത വിധം നിന്റെ ദൈവത്തിന്റെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല, മാന്ദ്യം സംഭവിച്ചിട്ടില്ല എന്ന് വചനം ഉറപ്പു തരികയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ, ഭാരപ്പെടുന്നുണ്ടെങ്കിൽ, ഈശോയുടെ ആശ്വാസ വചനമാണിത്. ഈ തകർച്ചയിൽ നിന്ന്, ഈ അപ്രതീക്ഷിതമായ തിരിച്ചടിയിൽ നിന്ന്, ഈ പോരായ്മയിൽ നിന്ന് നിന്നെ കരകയറ്റാൻ നിന്റെ പ്രാർത്ഥനയ്ക്ക്, നിന്റെ കണ്ണുനീരിന് പറ്റും എന്ന് ഈ വചനം ഉറപ്പു തരികയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വീണ്ടും പ്രിയപ്പെട്ടവരെ, വചനം ഈ തകർന്നു പോകുന്ന മനുഷ്യനെ കുറിച്ച് പ്രസ്താവിക്കുമ്പോൾ അവരെ തകർച്ചയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാൻ നൽകുന്ന അടുത്ത പാഠം ഇതാണ്. തകർന്നുപോയ മനുഷ്യനെ വചനം ലൂക്കായുടെ സുവിശേഷം 15 പറയുന്നുണ്ട്. ധൂർത്തപുത്രന്റെ ഉപമ, പന്നിക്കൂടോളം തകർന്നുപോയ ഒരു കുടുംബം, പന്നിക്കൂടോളം തകർന്നുപോയ ഒരു ചെറുപ്പക്കാരൻ അവന്റെ ജീവിതത്തിൽ രക്ഷ കടന്നു വരുന്നു, പഴയതെല്ലാം തിരിച്ചു കിട്ടുന്നുണ്ട്. നഷ്ടപ്പെട്ടു പോയ കൊട്ടാരം, നഷ്ടപ്പെട്ടു പോയ പിതൃസ്നേഹം, നഷ്ടപ്പെട്ടു പോയ ചെരുപ്പ്, നഷ്ടപ്പെട്ടു പോയ വസ്ത്രം, നഷ്ടപ്പെട്ടു പോയ മോതിരം, ഇതെല്ലാം പഴയതുപോലെ തിരിച്ചു കിട്ടുന്ന അനുഭവം വചനം വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, എപ്പോഴാണെന്നറിയാമോ? എപ്പോഴാ? ധൂർത്തപുത്രൻ അനുരപിച്ച് കണ്ണീരൊഴുക്കി പിതാവിനോട് ഏറ്റു പറയുമ്പോൾ അവന് നഷ്ടപ്പെട്ടതെല്ലാം തമ്പുരാൻ തിരിച്ചു കൊടുക്കുന്നതായി, അവനെ വീണ്ടും പഴയത് തിരിച്ചു കൊടുത്തുകൊണ്ട് തൃപ്തിപ്പെടുത്തുന്നതായി വചനം സാക്ഷ്യപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ തകർച്ച നേരിടുന്നവരാണോ? നിങ്ങൾ ബന്ധങ്ങളിലെ വിള്ളലുകൾ അനുഭവിക്കുന്നവരാണോ? അപ്രതീക്ഷിതമായ തിരിച്ചടികൾ നേരിടുന്നവരാണോ എങ്കിൽ വചനം പറയുന്നുണ്ട്, നിന്റെ വ്യക്തി ജീവിതത്തിൽ ചിലപ്പോൾ ഇതുപോലെ ആത്മാർത്ഥമായിട്ടൊരു കുമ്പസാരം നടത്തിയാൽ നിന്റെ കഴിഞ്ഞകാല വ്യക്തി ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ട് നിന്റെ ആത്മാവിനെ ശുദ്ധീകരിച്ചുകൊണ്ട് ഒരു കുമ്പസാരം നീ നടത്തി നോക്കിക്കേ, അവിടെ തമ്പുരാൻ കൃപ വർഷിക്കും. അവിടെ തമ്പുരാൻ നിനക്ക് നഷ്ടപ്പെട്ടു പോയ നിന്റെ എല്ലാ ജീവിത മേഖലകൾ, ഭൗതികമാകട്ടെ ആത്മീയമാകട്ടെ, ആ മേഖലകളിലൊക്കെ ഒരു വലിയ ഉയർച്ച തരുവാൻ ദൈവത്തിന് കഴിയും എന്ന് ഈ വചനാനുഭവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെയൊക്കെ വചന കൂടാരങ്ങളിൽ, ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ കുമ്പസാരം കഴിയുന്നതോടുകൂടി വലിയ രോഗശാന്തികൾ സംഭവിക്കുന്നു, വലിയ ബന്ധനങ്ങൾ, തകർച്ചകൾ അവസാനിക്കുന്നു, തടസ്സങ്ങൾ മാറുന്നൊക്കെ കണ്ടിട്ടുണ്ട്. ഒത്തിരി പ്രിയപ്പെട്ടവരെ, വചന ശുശ്രൂഷ കണ്ടിട്ടുള്ള കാര്യമാണ്, കുമ്പസാരം കഴിയുന്നതോടുകൂടി വലിയ സ്വാതന്ത്ര്യം, വലിയ അഭിഷേകം. കുമ്പസാരം കഴിഞ്ഞിട്ടുള്ള ആ ആരാധനയിലൊക്കെ ഒരുപാട് രോഗശാന്തികൾ ഈ ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ സംബന്ധിക്കുമ്പോൾ കണ്ടിട്ടുണ്ട്. അതിന്റെ കാരണം ഇതാ, തമ്പുരാൻ കുമ്പസാരത്തിലൂടെ അനുദമിച്ച് ഏറ്റു പറയുമ്പോൾ തകർച്ച നേരിടുന്ന മേഖലകൾ, കുറവ് പറ്റിയ മേഖലകളെ പരിഹരിച്ച് പഴയതൊക്കെ തിരിച്ചു കൊടുക്കും. ഏത് മേഖലയിൽ തകർച്ച വന്നോ അതൊക്കെ തിരിച്ചു കൊടുക്കുന്ന ദൈവത്തിന്റെ കരം കുമ്പസാര കൂട്ടില് വീണ്ടും നമ്മൾ കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, വീണ്ടും വചനത്തില് നമ്മൾ കാണുന്നുണ്ട്, തകർച്ച നേരിടുന്ന മനുഷ്യർ വീണ്ടും ജ്വലിക്കാൻ, വീണ്ടും പഴയതുപോലെ ആത്മാവിൽ ജ്വലിക്കാൻ വചനം സാക്ഷ്യപ്പെടുത്തുന്ന അടുത്ത വഴി ഇതാണ്. നീ തമ്പുരാന്റെ ബലിയിലേക്ക് വരിക, തമ്പുരാന്റെ വിശുദ്ധ കുർബാനയിലേക്ക് കടന്നു വരിക. ഇസ്രായേൽ ജനത്തെ നമ്മൾ കാണുന്നുണ്ടല്ലോ, ഒരുപാട് അനുഗ്രഹം കിട്ടിയാൽ ഇസ്രായേൽ ജനം, ഒരു ചെങ്കടലിൽ ഇങ്ങനെ നടുവെ മുറിച്ചിട്ട് ദൈവം ഇസ്രായേൽ ജനത്തെ നടത്തിയതാ. ഈ ഇസ്രായേൽ ജനമാണ് ഒരു 2-3 കിലോമീറ്റർ അങ്ങോട്ട് കടന്നു കഴിഞ്ഞപ്പോ ഈ ചെങ്കടലിന്റെ വലിയ അത്ഭുതം കണ്ട് കണ്ണു തള്ളിപ്പോയ ഇസ്രായേൽ ജനം, അവരറിയാതെ തപ്പു കൊട്ടി പാട്ടുപാടി എന്നാണ് വചനം പറയുന്നത്. കടൽ തീരത്തോട്ട് കയറി കഴിഞ്ഞപ്പോ അവിടെയുണ്ടായ സർവ്വ മനുഷ്യരും ആബാലവൃദ്ധ ജനങ്ങൾ എന്ത് ചെയ്തു, അവരുണ്ടായിരുന്ന പ്ലേറ്റും ചെരുവും ഒക്കെ എടുത്ത് ഇങ്ങനെ കൊട്ടി പാട്ടുപാടി. കാരണം അതുപോലെ ഒരു അത്ഭുതമാണ് ദൈവം അവർക്ക് വേണ്ടി ചൊരിഞ്ഞത്. ഇത് കഴിഞ്ഞ് ഈ അത്ഭുതമൊക്കെ അനുഭവിച്ചിട്ട് ഒരു 3 കിലോമീറ്റർ ഇങ്ങോട്ട് നടന്നു കഴിഞ്ഞപ്പോഴേക്കും ഇസ്രായേൽ ജനം എന്ത് ചെയ്യുന്നേ, കുറ്റം പറയാൻ തുടങ്ങി, പ്രകടിപ്പിക്കാൻ തുടങ്ങി. ഇതിനും പേരം ആ ഈജിപ്തിൽ കിടന്ന് ചാകുന്നതായിരുന്നു, പണത് ചാകുന്നതായിരുന്നു. അവിടുത്തെ ഇറച്ചിച്ചട്ടിയുടെ ഓർമ്മ, അവിടുത്തെ ഇറച്ചിക്കറിയുടെ മണം ഇപ്പോഴും മൂക്കിലുണ്ട്. ഇവിടെ ഈ മരുഭൂമി കൊല്ലാനാണോ നീ ഞങ്ങളെ കൊണ്ടുവന്നത് എന്ന് പരാതിപ്പെടുന്ന, പ്രകടിപ്പിക്കുന്ന ഇസ്രായേൽ ജനം, പരാതിപ്പെടുന്ന ഇസ്രായേൽ ജനം. അവിടേക്കാണ് ദൈവത്തിന്റെ വചനം കർത്താവിന്റെ കടന്നു വരവനുണ്ടാവുക. പ്രിയപ്പെട്ടവരെ, ആ ജനം അവരുടെ ജീവിതത്തിലേക്ക് തകർച്ച നേരിടുക. ഈ ഇസ്രായേൽ ജനം എപ്പോഴൊക്കെ അസ്വസ്ഥപ്പെട്ടോ, ദൈവത്തിന്റെ സാന്നിധ്യത്തെ തിരിച്ചറിയാതെ പോയോ,
പ്രിയപ്പെട്ടവർ ഓർക്കേണ്ടതാ, അവര് ഈ സമാഗമ കൂടാരമൊക്കെ പിടിച്ചോണ്ട് യാത്ര ചെയ്യുന്നു. ദൈവത്തിന്റെ സമാഗമ കൂടാരം പിടിച്ചോണ്ട് യാത്ര ചെയ്യുന്നു. വീണ്ടും അവർക്ക് വേണ്ടി ദൈവം രാത്രി ചെയ്യുന്നു. അഗ്നിസ്തംഭം, പകര് മേഘസ്തംഭം, ഇതെല്ലാം കൊടുത്ത് നയിക്കുമ്പോഴും ഇവര് പിന്നെ ബെറുമിറക്കുന്നുണ്ട്, അസ്വസ്ഥപ്പെടുന്നുണ്ട്. അപ്പൊ തമ്പുരാൻ എന്താ ചെയ്യുന്നേ, ഇടയ്ക്ക് ഒരു ഭൂമി കുലുക്കം കൊടുക്കും, കുറെ എണ്ണത്തെ ഭൂമി വിഴുങ്ങിക്കളഞ്ഞു. ചിലപ്പോ ഒരു പാമ്പിനെ അങ്ങ് വിട്ടു, കുറെ എണ്ണം പാമ്പ് കടിച്ച് ചത്തു. ചിലപ്പോ ഒരു ശത്രു സൈന്യത്തെ തമ്പുരാൻ ഇളക്കി വിടും, അവന്മാരെല്ലാം കൂടെ വന്ന് ഇവങ്ങളെ തല്ലിക്കൊന്ന് കൊള്ളയടിച്ചിട്ട് പോകും. അങ്ങനെ ചില അനുഭവങ്ങളിൽ തമ്പുരാൻ കൊടുക്കും. ഈ തകർച്ച കൊടുക്കുക, ഈ തകർച്ച കൊടുക്കുമ്പോ വീണ്ടും ഇസ്രായേൽ ജനം ചെയ്യുന്നത് എന്താ, അവരെല്ലാം കൂടെ തെറ്റി മനസ്സിലാക്കി ബോധ്യപ്പെട്ടിട്ട് അവരെല്ലാം കൂടെ ഒരുമിച്ച് കൂടി ഒരു വലിയ ബലി അർപ്പിക്കും. ഇസ്രായേൽ ജനം എല്ലാം കൂടെ ഒരുമിച്ച് കൂടി ഒരു ബലി അർപ്പിക്കും, ഒരു കുർബാന ജപിക്കും, ഒരു കുർബാനയിൽ പങ്കെടുക്കും. പ്രിയപ്പെട്ടവരെ, നമ്മൾ കാണുന്നുണ്ട് ദൈവം ആ ബലിയിൽ സംപ്രീതരാകും. ഇസ്രായേൽ മക്കളോട് പറയും, ക്ഷമിച്ചിരിക്കുന്നു, നിങ്ങൾ നടന്നോ, നിങ്ങളെ ഞാൻ കാനാൻ ദേശത്തേക്ക് എത്തിക്കാം, മക്കളെ നടന്നോ എന്ന് പറഞ്ഞ് ദൈവം ഈ ഇസ്രായേൽ ജനത്തെ നടത്തുക. അങ്ങനെ പിറവൃത്തും ഈ ബലി ചെയ്തും പരിഹാരം ചെയ്തുമാണ് ഇസ്രായേൽ ജനം കാനാൻ ദേശത്തെത്തുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ബലിക്ക്, ബലിക്ക്, പരിഹാര ബലിക്ക് നമ്മുടെയൊക്കെ നഷ്ടപ്പെട്ടു പോയ കൃപകളെ തിരിച്ചു തരാൻ, നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങളെ, അപ്രതീക്ഷിതമായ തിരിച്ചടികളെ തിരിച്ചു നൽകാനുള്ള വലിയ ശക്തിയുണ്ട് എന്ന് ഭജനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ അനുഭവം അതല്ലേ? എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ, അവർക്ക് തീക്ഷണത പോയിട്ട് അവർ ജെറുസലേമിൽ നിന്ന് എമ്മാവൂസിലേക്ക് പോവുകയാണ്. എമ്മാവൂസ് എന്ന് പറയുന്ന ഒരു നല്ല സ്ഥലമല്ല ബൈബിളിൽ. എമ്മാവൂസ് വിജാതിയുടെ സ്ഥലമാണ്. എമ്മാവൂസിലേക്ക് പോക്ക് നല്ല യാത്രയല്ല, അശുഭകരമായ യാത്രയായിട്ട് കാണുക. വിശ്വാസത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ്, ക്രിസ്തുവിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ് എമ്മാവൂസ് യാത്ര. എന്നാൽ നമ്മൾ കാണുന്നുണ്ട് അവിടെ ഈശോ അവർക്ക് അപ്പം മുറിച്ചു കൊടുത്ത് കഴിയുമ്പോൾ, അപ്പം പങ്കിട്ട് കഴിയുമ്പോൾ, സ്വീകരിച്ചു കഴിയുമ്പോൾ ശിഷ്യന്മാർക്ക് ഈശോയെ ബോധ്യപ്പെട്ടിട്ട് അവരെ എമ്മാവൂസിൽ നിന്ന് തിരിച്ച് ജെറുസലേമിലേക്ക് വരികയാണ്, ഈശോയുടെ അടുത്തേക്ക് വരികയാണ്. അതുകൊണ്ട് അന്നീയ മേഖലയിൽ കുറവ് വന്നിട്ടുണ്ടെങ്കിൽ, പഴയ തീക്ഷണതയിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, മധ്യസ്ഥ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ പറ്റുന്നില്ല, പ്രേക്ഷിത ജോലിയിൽ പങ്കെടുക്കാൻ പറ്റുന്നില്ല, വചനം കേൾക്കാൻ താല്പര്യം പറ്റുന്നില്ല, കുടുംബ പ്രാർത്ഥനയില്ല, വിശുദ്ധ കുർബാന അർപ്പണമില്ല, കുമ്പസാരിക്കാൻ തോന്നുന്നില്ല. മാസങ്ങൾ, അടുത്ത രണ്ടാഴ്ച, അടുത്ത ബുധനാഴ്ച കുമ്പസാരിക്കുക, ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്ന അവസ്ഥയൊക്കെ നമ്മുടെ വ്യക്തി ജീവിതങ്ങളിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ, ഇവിടെ വിശുദ്ധ കുർബാനയിലുള്ള പങ്കാളിത്തം നിന്നെ തിരിച്ചു നടക്കാൻ സഹായിക്കും എന്ന് വചനം ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, പത്രോസിന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നതാ, നമ്മുടെ ജീവിതത്തിലെ തകർച്ചകളൊന്നും അപ്രതീക്ഷിതമല്ല, അപ്രതീക്ഷിതമല്ല. നമ്മൾ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ മറന്നുപോയപ്പോൾ ദൈവം അവൻ്റെ സാന്നിധ്യത്തിലേക്ക് നമ്മെ വലിച്ചിറക്കിയ, അടുപ്പിക്കുന്ന, തിരിച്ചു കൊണ്ടുവരുന്ന ചില അനുഭവങ്ങളാണത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കൊച്ചു കഥ കൂടി, അനുഭവം കൂടി പങ്കുവയ്ക്കാം. വിശുദ്ധ മേരി മാഗ്ദലിൻ എന്ന് പറയുന്ന ഒരു വിശുദ്ധയുണ്ട്, ഒരു കർമ്മലീത വിശുദ്ധയാണ്, ഒരു കന്യാസ്ത്രീ. ഈ കന്യാസ്ത്രീ അവളുടെ മഠത്തിൽ പ്രവേശിച്ച് സഭാവസ്ത്ര സ്വീകരണമൊക്കെ കഴിഞ്ഞു, ഇത് ഉടുപ്പിടിയുടെ ചടങ്ങൊക്കെ കഴിഞ്ഞു, കന്യാസ്ത്രീയായി. അപ്പോൾ ഈ അന്ന് വലിയൊരു ആഘോഷത്തിൻ്റെ ദിവസമാണല്ലോ, വീട്ടുകാരൊക്കെ വരും, സുഹൃത്തുക്കൾ വരും, ബന്ധുമിത്രാദികൾ വരും, ഈ കുടിപ്പിളിയുടെ ചടങ്ങൊക്കെ കഴിഞ്ഞ് ബന്ധമുണ്ടാവും, ഉഷാനായ ഭക്ഷണം ഉണ്ടാകും. അപ്പം ആൾക്കാരെല്ലാം പള്ളിയിലെ ചടങ്ങൊക്കെ കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് പോകും, സൗഹൃദം പങ്കിടാനും വിരുന്ന് പങ്കുവയ്ക്കാനൊക്കെ ആയിട്ട് പോകും. അപ്പോൾ കുടിപ്പിളിയിൽ കഴിഞ്ഞു, അഞ്ചെട്ട് കന്യാസ്ത്രീകൾ ഒരുമിച്ച് സഭാവസ്ത്രം സ്വീകരിച്ച ഇവരെ എല്ലാവരും ഈ ശുശ്രൂഷയെല്ലാം കഴിഞ്ഞ് ഇവരുടെ മാതാപിതാക്കളുടെ അടുത്തേക്ക്, സഹോദരങ്ങളുടെ അടുത്തേക്ക് വിരുന്നുശാലയിലേക്ക് പോവുകയാണ്. അവിടെ ഇവരെല്ലാം സ്നേഹാന്വേഷണങ്ങൾ നടത്തുന്നു, കുശലാന്വേഷണങ്ങൾ നടത്തുന്നു, പങ്കുവയ്ക്കുന്നു, വിരുന്ന് ആസ്വദിക്കുന്നു. ഈ സമയത്ത് ഈ മേരി മാഗ്ദലീൻ എന്ന് പറയുന്ന ഈ കൊച്ചു കന്യാസ്ത്രീ, ഉടുപ്പിട്ട കന്യാസ്ത്രീ, എന്ത് ചെയ്യുന്നറിയാവോ, വീട്ടുകാരെ അടുത്തോട്ട് പോയില്ല, വിരുന്നുശാലയിലേക്ക് പോയില്ല, അവള് പോയത് നേരെ മഠത്തിൻ്റെ സങ്കീർത്തിയിൽ നിന്ന് അപ്പുറത്തായി ഒരു പൂന്തോട്ടമുണ്ട്, മനോഹരമായ ഒരു പൂന്തോട്ടം, ഒത്തിരി പൂക്കളൊക്കെ നിറഞ്ഞ് നിൽക്കുന്ന ഒരു വസന്ത കാലഘട്ടമായിരുന്നത്. ഈ പൂന്തോട്ടത്തിൻ്റെ നടുക്ക് കർത്താവിൻ്റെ ഒരു മനോഹരമായ രൂപം വെച്ചിട്ടുണ്ട്. ഈ രൂപത്തിൻ്റെ അടുത്തേക്ക് ഈ മേരി മാഗ്ദലീൻ ചെല്ലുകയാണ്.
ഈ കൊച്ചു കന്യാസ്ത്രീ സഭാവസ്ത്രം സ്വീകരിച്ച് അന്ന് പടിയിൽ നിന്ന് നേരെ ഇറങ്ങി വീട്ടുകാരുടെ അടുത്തേക്ക് പോകാറ്. അവളങ്ങോട്ട് പോയി, ബാക്കി എല്ലാവരും വീട്ടുകാരുടെയൊക്കെ അടുത്തേക്ക് പോയി. അപ്പൊ അവിടെ ചെന്നിട്ട് കർത്താവിനോട് പറഞ്ഞു, ഏയ് ഞാൻ സഭാവസ്ത്രം സ്വീകരിച്ചു കേട്ടോ, ഞാൻ ഉടുപ്പിട്ടിട്ട് ആദ്യം വരുന്നത് നിന്റെ അടുത്തേക്ക്, എൻ്റെ അപ്പൻ്റെ അമ്മേൻ്റെ അടുത്തേക്ക് എന്നാ നിന്റെ അടുത്തേക്ക് വരിക എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അപ്പോ ഈ ചരിത്രത്തിൽ പറയുന്നത് ഈ പൂന്തോട്ടം നിൽക്കുന്ന ഈശോയുടെ രൂപം ഈ വിശുദ്ധയോട് സംസാരിച്ചു. ഈ വിശുദ്ധയോട് ചോദിച്ചു, മേരി മാർത്തിനെ നീ എന്നാ അവരുടെ അടുത്തേക്ക് പോകാനേ? ഉടനെ മേരി മാർത്തിനെ പറഞ്ഞു, എൻ്റെ പ്രിയ മണവാളൻ നീ അല്ലേ, അതുകൊണ്ട് നിന്നെ കാണിച്ചിട്ട് മതി അവരെ കാണിക്കാൻ എന്ന് ഞാൻ കരുതി എൻ്റെ അടുത്തേക്ക് വന്നതാണ്. അപ്പോ വീണ്ടും ഈശോ ഈ മേരി മാർത്തിനോട് ചോദിച്ചു, നീ ഇപ്പൊ വന്നത് ഈ തോട്ടം നിറയെ പൂക്കളുള്ളതുകൊണ്ടല്ലേ, കാരണം നിനക്ക് പൂക്കൾ ഒത്തിരി ഇഷ്ടമാണ്, ചെടികൾ ഒത്തിരി ഇഷ്ടമാണ്, അതുകൊണ്ടല്ലേ നീ ഈ പൂന്തോട്ടത്തിലേക്ക് എന്നെ കാണാൻ വന്നത്. അപ്പോ വീണ്ടും കർത്താവ് ചോദിച്ചു, ഇനി ഇവിടെ പൂക്കളില്ലാത്തൊരു കാലം ഉണ്ടാവും, വേനൽ വരും, മഞ്ഞുകാലം വരും, പൂക്കള് മുഴുവൻ കൊഴിഞ്ഞു പോയി, ഇലകള് പോയി, മുള്ളുകൾ കൊണ്ട് മാത്രം ഈ പൂന്തോട്ടം നിറയുന്ന ഒരു കാലഘട്ടമുണ്ട്, പൂക്കളൊന്നും ഇല്ലാതെ മുള്ളിച്ചെടികൾ മാത്രം നിൽക്കുന്ന ഒരു കാലഘട്ടം, അന്ന് നീ എന്നെ കാണാൻ വരുമോ? ഈശോ ചോദിച്ചു, മേരിമാക്തിന് പറഞ്ഞു, ഈ പൂന്തോട്ടത്തിൽ എന്നും മുള്ളുകൾ മുഴുവൻ കൊണ്ട് തന്നെ നിറഞ്ഞാലും, മുള്ളുകൾ മാത്രം കൊണ്ട് ഈ പൂന്തോട്ടം നിറഞ്ഞിരിക്കുന്ന കാലഘട്ടം ഉണ്ടായാലും അന്ന് ഞാൻ നിന്നെ കാണാൻ ഇവിടെ വരും. പ്രിയപ്പെട്ടവര്, പ്രിയപ്പെട്ടവര്, ഇതാണ് ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ പൂക്കാലത്തും വരൾച്ചയുടെ കാലത്തും ഒരുപോലെ ജീവിക്കുന്ന, അവനെ തേടി യാത്ര പുറപ്പെട്ട, തേടി ജീവിച്ച, അന്വേഷിച്ച് ജീവിച്ച ഒരു വിശുദ്ധയുടെ ജീവിതത്തിലെ അനുഭവം. ഇതുപോലൊരു അനുഭവത്തിൽ നമുക്കൊക്കെ കുറച്ചെങ്കിലും ജീവിക്കാൻ പറ്റിയാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമുണ്ടാകും. ഈ വിശുദ്ധയോളമൊക്കെ നമുക്ക് പറ്റാൻ ചിലപ്പോൾ സാധിച്ചിരുന്നില്ല എങ്കിലും ജീവിതത്തിന്റെ മുള്ളു കാലഘട്ടങ്ങളിൽ, മുള്ളുകൾ നിറഞ്ഞ, പൂക്കളില്ലാത്ത, വസന്തമില്ലാത്ത വരൾച്ചയുടെ കാലഘട്ടങ്ങളിലും ദൈവത്തെ തേടി പോകാൻ, ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ, ദൈവത്തെ മുറുകെ പിടിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അവിടെ തമ്പുരാൻ തീർച്ചയായിട്ടും ആ പ്രതിസന്ധികളെ, ഭാരങ്ങളെയൊക്കെ മധുരമാക്കി മാറ്റും എന്ന് ഈശോ നമുക്ക് ഉറപ്പ് തരികയാണ്. കടൽ തീരത്തെ അനുഭവം അതാണ് നമ്മെ പഠിപ്പിക്കുക. കടൽ തീരത്തെ ഉദ്ധിതന്റെ സാന്നിധ്യം അതാണ് നമ്മെ പഠിപ്പിക്കുക. പ്രൈശലോ, നമുക്ക് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാവോ? രണ്ട് കര ഉയർത്തി എന്ന് പറഞ്ഞേ, കുറച്ചുകൂടി ശബ്ദത്തിലെന്ന് പറഞ്ഞേ, മല്ലപ്പള്ളിയെ കേൾക്കാൻ മാത്രം ശബ്ദത്തിൽ പറഞ്ഞേ, ആരെങ്കിലും അടിപിടിച്ച് വീട്ടിരിപ്പുണ്ടെങ്കിൽ അവര് കേൾക്കാൻ മാത്രം ശബ്ദത്തിൽ പറഞ്ഞേ, നിങ്ങളുടെ മൈലാടി ശബനാരെയും കേൾക്കാൻ മാത്രം ശബ്ദത്തിൽ പറഞ്ഞേ. നമുക്ക് ഒരു നിമിഷം നിശബ്ദമാകാം, കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വയ്ക്കാം. ദിവ്യകാരുണ്യ ഈശോയുടെ സന്നിധിയിൽ ഈശോയുടെ വചനം കേട്ടുകൊണ്ട് നമ്മളായിരിക്കുകയായിരുന്നു. ഈശോ ഇന്ന് നമുക്ക് തന്ന ചിന്തകൾ ഈശോയുടെ ചിന്തയാണ്, ഈശോയുടെ വാക്കുകളാണ്, ഈശോ നമ്മളോട് സംസാരിച്ചതാണ്. ആ ഒരു ബോധ്യത്തോടുകൂടി നമുക്ക് നമ്മൾ കേട്ട വചനത്തെ ധ്യാനിക്കാം. ഗലീലയ കടലിന്റെ എല്ലാ നന്മകളും കുറവുകളും അറിയുന്ന പത്രോസ്, ആഴവും വലിപ്പവും സമൃദ്ധിയും ഒക്കെ അറിയാവുന്ന പത്രോസ്, അതുകൊണ്ട് പതിവ് പോലെ വലിയ ആത്മവിശ്വാസത്തോടെ വലയിറക്കാൻ പോയതാണ്. എന്നാൽ അവൻ്റെ അമിതമായ ആത്മവിശ്വാസത്തിൽ, അവൻ്റെ ദൈവത്തെക്കുറിച്ചുള്ള ചിന്തയില്ലായ്മയിൽ ഒരു വലിയ തകർച്ച, തിരിച്ചടി അപ്രതീക്ഷിതമായി പത്രോസിന് ലഭിക്കുന്നു. ആ പ്രതിതിരിച്ചടിയിലാണ് ദൈവത്തിന്റെ സാന്നിധ്യം കടന്നു വരിക. വീണ്ടും അവനെ പ്രകോപിപ്പിക്കുന്നത് പോലെ ദൈവം കടന്നു വരുന്നു. പരാജയപ്പെട്ട മനുഷ്യനെ വീണ്ടും പ്രകോപിപ്പിക്കുന്ന ദൈവം. എന്നാൽ ആ പ്രകോപനവും ക്ഷമയോടും എളിമയോടും പരാജയപ്പെട്ടവന്റെ തോൽവി സമ്മതിച്ചതിനോടെ സ്വീകരിക്കുമ്പോൾ അതൊരു കണ്ണു കണ്ടിട്ടില്ലാത്ത, കാത് കേട്ടിട്ടില്ലാത്ത, ഹൃദയം അനുഭവിച്ചിട്ടില്ലാത്ത ഒരു വലിയ അനുഭവത്തിലേക്ക് ദൈവം കൊണ്ടു ചെല്ലുകയാണ്. പ്രിയപ്പെട്ട
സഹോദര സഹോദരി, നിന്റെ വ്യക്തി ജീവിതത്തിൽ അപ്രതീക്ഷിതമായ പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള പ്രതിസന്ധിയിലൂടെയാണ് നിന്റെ കുടുംബം കടന്നു പോവുക, നിന്റെ വ്യക്തി ജീവിതം കടന്നു പോവുക, നിന്റെ ജീവിത പങ്കാളിയോ മക്കളോ കടന്നു പോവുക, നിന്റെ ജോലി മേഖലകള്, സാമ്പത്തിക മേഖലകള്, പഠന മേഖലകള് കടന്നു പോവുക, നിന്റെ ദാമ്പത്യ ബന്ധം കടന്നു പോവുക. അവിടേക്ക് കർത്താവ് നീ മറന്നുപോയ കർത്താവ് കടന്നു വരുന്നുണ്ട്, നീ വിസ്മരിച്ചു പോയ ദൈവ സാന്നിധ്യം കടന്നു വരുന്നുണ്ട്, നീ ഉപേക്ഷിച്ചിട്ട് പോയ സാധാരണത്വത്തിൽ മറന്നുപോയ ദൈവത്തിന്റെ സാന്നിധ്യം തിരികെ വരുന്നുണ്ട്. മധുരമായിട്ടാണ് അവൻ കടന്നു വരിക, അനുഗ്രഹവുമായിട്ടാണ് അവൻ കടന്നു വരിക, നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു തരാൻ വേണ്ടിയാണ് കടന്നു വരിക. നീ വചനം കേൾക്ക്, നീ പ്രാർത്ഥിക്കും, നീ കുമ്പസാരിക്കും, നീ വിശുദ്ധ കുർബാനയിലോട് ചേരും. അവിടെ നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു തരുന്ന പിതൃ സ്നേഹത്തെ അനുഭവിക്കാൻ പറ്റും. എത്ര മധുരമായിട്ടാണ് അവൻ കടന്നു വരുന്നത്. നിന്നെ തകർത്ത് കളയാനല്ല, നിനക്ക് പണ്ടത്തതിനേക്കാൾ കൂടുതൽ ഇരട്ടി നൽകാനാണ് കർത്താവ് കടന്നു വരുന്നത്. അബോധ്യത്തോടെ നമുക്കായിരിക്കാം. എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിഷ്യനാക്കിയിടുന്ന എല്ലാ കുറേശുകൾക്കും നാഥാനം. പറയാം എന്നെ നിത്യതയോടടുപ്പിക്കുന്ന
സാന്നിധ്യം മതി യേശുവേ.